ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിലിറങ്ങുന്നു. ലീഗ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജംഷഡ്പൂർ എഫ് സിയെ നേരിടാനിറങ്ങുന്നത്. നിലവിൽ 18 മത്സരങ്ങളിൽ 29 പോയിന്റുമായി ലീഗ് ടേബിളിൽ 5ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിൽക്കുന്നത്. 4 മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് ലീഗിൽ അവശേഷിക്കുന്നത്. ശേഷിക്കുന്ന ഈ 4 മത്സരങ്ങളിൽ വെറും 2 പോയിന്റ് കൂടി നേടിയാൽ മഞ്ഞപ്പടയ്ക്ക് ഇത്തവണയും പ്ലേ ഓഫ് എലിമിനേറ്ററിൽ കളിക്കാൻ സാധിക്കും. അതായത്, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തുടർച്ചയായി 3ാം സീസണിലും പ്ലേ ഓഫ് ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ജംഷഡ്പൂരിനെതിരായ ഇന്നത്തെ എവേ മത്സരം വിജയിക്കുകയാണെങ്കിൽ പുതിയൊരു റെക്കോർഡ് കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പേരിൽ എഴുതപ്പെടും. ISL ചരിത്രത്തിൽ ഇതുവരെ തുടർച്ചയായ 3 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിച്ചിട്ടില്ല. ഇവാൻ വുക്കോമനോവിച്ചിന്റെ ശിക്ഷണത്തിൽ ഈ ഒരു റെക്കോർഡ് കൂടി കുറിക്കാനാണ് മഞ്ഞപ്പടയുടെ ഒരുക്കം. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ സസ്പെൻഷനിലായിരുന്ന നവോച്ച സിംഗ് ഈ മത്സരത്തിൽ തിരിച്ചുവരും. തുടർച്ചയായി 4 മഞ്ഞക്കാർഡ് ലഭിച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായിരുന്നു നവോച്ച സിംഗ്. മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനും പ്ലേമേക്കറുമായ അഡ്രിയാൻ ലൂണ ഇന്നത്തെ മത്സരത്തിൽ കളിക്കില്ല എന്നും പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച് വ്യക്തമാക്കി. മോഹൻ ബഗാനെതിരായ ഹോം മത്സരമായിരുന്നു ISL രാജ്യാന്തര ഇടവേളയ്ക്ക് പിരിയുന്നതിന് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. മത്സരത്തിൽ 4-3 കേരളം പരാജയപ്പെട്ടു. അന്നുള്ള ടീമിൽ നിന്നും പ്രധാനമായി 3 മാറ്റങ്ങൾ ജംഷഡ്പൂർ എഫ് സിക്കെതിരെ വരാൻ സാധ്യതയുണ്ട്. പ്രബീർ ദാസ്, പ്രീതം കോട്ടാൽ, മിലോസ് ഡ്രിങ്കിച്ച്, സന്ദീപ് സിംഗ് എന്നിങ്ങനെ 4 പ്രതിരോധക്കാരെയാണ് മോഹൻ ബഗാനെതിരെ ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിച്ചത്. ഇതിൽ ഡ്രിങ്കിച്ച്, പ്രീതം കോട്ടാൽ, പ്രബീർ സിംഗ് എന്നിവർ പുറത്താവാനാണ് സാധ്യത. സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് ക്രൊയേഷ്യൻ താരം മാർക്കോ ലെസ്കോവിച്ച് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ഇന്ന് റൂയ്വ ഹോർമിപ്പാം, മാർക്കോ ലെസ്കോവിച്ച്, നവോച്ച സിംഗ്, സന്ദീപ് സിംഗ് എന്നിവരായിരിക്കും മഞ്ഞപ്പടയുടെ പ്രതിരോധം കാക്കുക. അതേസമയം പോയിന്റ് ടേബിളിൽ 6ഉം 7ഉം സ്ഥാനത്തുള്ള പഞ്ചാബ് എഫ് സി, ബാംഗ്ലൂരു എഫ് സി എന്നീ ടീമുകൾ അവശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ 1-ൽ സമനില വഴങ്ങിയാലും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ പ്രവേശിക്കാം എന്ന സാഹചര്യവുമുണ്ട്. 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീം പ്ലേ ഓഫ് എലിമിനേറ്ററിൽ ലീഗ് ടേബിളിലെ 4ാം സ്ഥാനക്കാരുടെ മൈതാനത്താകും കളിക്കേണ്ടി വരിക. ജംഷഡ്പൂരിനെതിരായി കൊച്ചിയിൽ നടന്ന ആദ്യപാദ മത്സരത്തിൽ ജയം ബ്ലാസ്റ്റേഴ്സിനൊപ്പമായിരുന്നു. എന്നാൽ സൂപ്പർ കപ്പിൽ ഖാലിദ് ജമീലിന്റെ ശിക്ഷണത്തിൽ ഇറങ്ങിയ ടീം കേരള ബ്ലാസ്റ്റേഴ്സിനെ ദയനീയമായി പരാജയപ്പെടുത്തുകയും ഒപ്പം സൂപ്പർ കപ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിനെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിന് മറുപടി കൊടുക്കുക എന്നതും ഇന്നത്തെ മത്സരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. മുംബൈ സിറ്റിക്കെതിരെ നടന്ന അവസാന ലീഗ് മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂഷന്റെ പേരിൽ ജംഷഡ്പൂരിന് 3 പോയിന്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. ലീഗിന്റെ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിൽ വന്ന തിരിച്ചടി ജംഷഡ്പൂരിന്റെ ഇന്നത്തെ മത്സരത്തിൽ പ്രതിഫലിക്കുമോ എന്നതും നോക്കി കാണേണ്ടതാണ്. അതേസമയം ISL ജംഷഡ്പൂരിനെതിരെ അവസാനം കളിച്ച 4 കളികളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയം അറിഞ്ഞിട്ടില്ല എന്നത് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ആത്മവിശ്വാസം നൽകും. രാത്രി 7:30 മത്സരം ആരംഭിക്കുന്നത്.